പരീക്ഷിച്ചു. ആദ്യ ഓവറിൽ അവസാനത്തെ പന്തിൽ ഒരു സിംഗിൾ നേടി. ഫസ്റ്റ് ഓവർ കംപ്ലീറ്റ് ആകുന്നു. 10 റൺസുമായി ബാറ്റിംഗ് പുരോഗമിക്കുന്നു. സെഞ്ചുറി ക്രിക്കറ്റ് ക്ലബും ഫൈറ്റേഴ്സ് ഇലവൻസും തമ്മിലുള്ള മത്സരത്തിൽ ആറ്റ ബാറ്റിംഗ് തുടരുന്ന സെഞ്ചുറി ക്രിക്കറ്റ് ക്ലബ് ആദ്യ ഓവർ സമാപിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 10 റൺസ്. രണ്ടാമത്തെ ഓവറിലേക്ക് സുമേഷ് കൊട്ടു എത്തുന്നു. ഈ ഫൈനൽ മത്സരം സുഹേൽ ഓൺ സ്ട്രൈക്ക്. സുമേഷ് കുട്ടുവിന്റെ ആദ്യ പന്തിൽ തന്നെ ഒരു സിക്സർ വായിച്ചുകൊണ്ട് സുഹൈൽ. സുഹൈൽ മികച്ച ഫോമിൽ തുടരുകയാണ്. ഇന്ന് കലാശ പോരാട്ടം ഇവിടെ നടക്കുന്നു. ഈ സമയത്ത് ഒരു സിക്സർ രണ്ടാമത്തെ ഓവറിൽ തുടങ്ങിക്കൊണ്ട് 16 എന്ന സ്കോറിലേക്ക്. സുമേഷ് കുട്ടു പോകുന്നു. സെഞ്ചുറി ക്രിക്കറ്റ് ക്ലബും ഫൈറ്റേഴ്സ് ഇലവൻസും തമ്മിലുള്ള മത്സരം രണ്ടാമത്തെ ഓവറിലേക്ക് പുരോഗമിക്കുന്നു. 16 റൺസുമായി ബാറ്റിംഗ് തുടരുന്നു സെഞ്ചുറി. ഒരു ക്ലീൻ ഫൗൾഡിലൂടെ ഒരു മികച്ച ബാറ്റ്സ്മാനായി ടൂർണമെന്റിലെ ഈ സീരീസിലെ മികച്ച ഒരു കളി കാഴ്ചവെച്ച ഒരു താരത്തെ തിരിച്ചയച്ചുകൊണ്ട് സുമേഷ് കുട്ടു ഒരു ഗംഭീരമായ ഒരു സ്ട്രൈക്ക് ത്രോ നൽകിയിരിക്കുന്നു ടീമിന്. ഫൈറ്റേഴ്സും സെഞ്ചുറി ക്രിക്കറ്റ് തമ്മിലുള്ള മത്സരത്തിലെ ആദ്യ ബാറ്റിംഗ് ആദ്യ ഇന്നിംഗ്സ് തുടരുന്ന സെഞ്ചുറി ക്രിക്കറ്റ് ക്ലബ് നിലവിൽ 16 റൺസുമായി ബാറ്റിംഗ് തീർന്നു. ഒരു ബാറ്റ്സ്മാൻ ഷമീർ.
ഓവർ സമാപിച്ചിരിക്കുന്നു. 16 എന്ന റൺസുമായി വളരെ മനോഹരമായ ഒരു ഓവറിലേക്ക് സുമേഷ് കുട്ടു. അടുത്ത മൂന്നാമത്തെ ഓവറിലേക്ക് തുടക്കത്തിന്റെ ഒരു വൈഡ് ഒരു എക്സ്ട്രാസിലൂടെയാണ് 17 എന്ന സ്കോറിലേക്ക് നീങ്ങുന്നു. എതിരെ നെച്ചുവിന്റെ ഒരു മറ്റൊരു സിക്സർ പിറന്നിരിക്കുന്നു. ഗംഭീരമായൊരു ബൗളിംഗ് നിരയുള്ള ടീമാണ് ഫൈറ്റേഴ്സ് ഇലവൻ. അവർക്കെതിരെ ശക്തമായ ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ചാലേ ഒരു മികച്ച സ്കോറിലേക്ക് എത്താൻ പറ്റൂ. മറ്റൊരു സിക്സർ കൂടി നെച്ചു ദുഃഖരൻ രണ്ട് സിക്സർ തന്നെ വായിച്ചുകൊണ്ട് ഫൈനൽ മത്സരത്തിന് മാറ്റുകൂട്ടുകയാണ് നെച്ചുവിന്റെ ബാറ്റിൽ നിന്നും. ഒരു മൂന്നാമത്തെ സിക്സർ കൂടി ഹജുബറിനെതിരെ. ഈ ഓവറിൽ മൂന്ന് സിക്സറുകളാണ് ഹജുബറിനെതിരെ. ബ്രെക്സ്മെൻസ് ഈ ഓവറിലേക്ക് നീങ്ങുന്നു. ആദ്യ രണ്ട് ഓവറിന് ശേഷം 4 പന്തുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 2 പന്തുകൾ ബാക്കി. ഒരു സിക്സർ കൂടി, രണ്ട് സിക്സറുകൾ, രണ്ട് സ്ട്രൈക്കേഴ്സ് മാറി മാറി പ്രഹരിച്ചു ഈ പാതിര പുലർവേളയിൽ. മൂന്നാമത്തെ ഓവറിൽ 4 സിക്സറുകൾ അടിച്ചുകൊണ്ട് മത്സരം പുരോഗമിച്ച ലാസ്റ്റ് ബോൾ.
is white ball. സമാപിച്ചു. 44 റൺസുമായി മൂന്ന് ഓവർ സമാപിച്ചിരിക്കുന്നു. സുമേഷ് കുട്ടി വീണ്ടും തിരിച്ചെത്തുന്നു. Single run. Nechu on strike now. Great one, great success. സുമേഷ് കുട്ടുവിനെതിരെ ഒരു ഷമീറിന്റെ ഫൈനൽ മൂമെന്റിൽ ഒരു മികച്ചൊരു സിക്സർ, ടീമിന് ഒരു ഉന്മേഷം നൽകുന്ന ഒരു സമയം. നാലാമത്തെ ഓവറിലെ ലാസ്റ്റ് ബോളിലേക്ക്.
ബ്യൂട്ടിഫുൾ സിക്സ് ഷമീർ. ഷമീർ തൻ്റെ മത്സരങ്ങളിലെ സിക്സറുകളെല്ലാം ഈ ഫൈനൽ മത്സരത്തിലേക്ക് മാറ്റി വെച്ചതുപോലെ വളരെ മനോഹരമായ സിക്സറുകൾ വായിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരുന്നു. 4 ഓവർ സമാപിച്ചപ്പോൾ 58 എന്ന സ്കോറിലാണ്, 58. അഞ്ചാമത്തെ ഓവറിലേക്ക് ഫഹദ് വരുന്നു. 58 എന്ന സ്കോറിൽ നെജു സ്ട്രൈക്ക് ചെയ്യുന്നു ഒരു വശത്ത്, മറുവശത്ത് മികച്ച ഫോമിലേക്ക് വളർന്നു വന്നു മിസ്റ്റർ ഷമീർ. ഫഹദ് ഒരു ഫോമിലുള്ള ഒരു താരത്തിൻ്റെ ഇരട്ടേ കാച്ചിലേക്ക് നടത്തി ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സമയം അവരുടെ റണ്ണൊഴുക്ക് തടയാനുള്ള ഒരു തന്ത്രമായി മാറി. ജമി ന്യൂ ബാറ്റ്സ്മാൻ ജമി റോള് ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു ഫഹദ് ടീമിന് വേണ്ടി. 2 വിക്കറ്റുകൾ നേടി, ഒരു ഹാട്രിക് ചാൻസിലാണ് ഇപ്പോൾ ഈ ഫൈനൽ മത്സരത്തിൽ. വളരെ മനോഹരമായ ഒരു മത്സരം തന്നെ, ബാറ്റിങ്ങിൽ ശക്തമായ ഒരു നിലയിലേക്ക് ബാറ്റിംഗ് ടീം എത്തുമ്പോൾ ഒരു തിരിച്ചടി ഈ സമയത്ത് ബൗളിംഗ് ടീമിൽ നിന്ന് വരുന്നു. 2 ടീമുകളും 30-30 ഒരു മത്സരമായി മാറുന്നു ഈ ഫൈനൽ മത്സരം.
യെസ് ഗുഡ് വൺ ഗുഡ് വൺ. ഒരു ഫുൾ ഷോട്ടിലേക്ക്, ഒരു സിഗ്നേച്ചർ ഷോട്ടിലേക്ക് സതുറു പഠിച്ചിരിക്കുന്നു. അവിടെ എംപയർ ഒരു വാർണിംഗ് നൽകുന്ന ബൗളർക്ക്, നോ ബോളിലുള്ള ഒരു ബൗൺസ് പന്തിനെയാണ് ഉയർത്തി അടിച്ചിരിക്കുന്നത് സതുറുദ്ദീൻ. അഞ്ച് ഓവർ സമാപിച്ചപ്പോൾ 65 എന്ന സ്കോറിലാണ്. അവസാന ഓവറിൽ വളരെ മനോഹരമായി പന്തെറിഞ്ഞു ഫഹദ്, പക്ഷേ നല്ലൊരു സ്കോറിലേക്ക് തന്നെയാണ് ഈ സമയത്ത് എത്തിയിരിക്കുന്നത്. 65 എന്ന നിലയിലേക്ക് അഞ്ച് ഓവർ സമാപിച്ചപ്പോൾ ലാസ്റ്റ് ഓവറിലേക്ക്. ലാസ്റ്റ് ഓവറിലേക്ക് ഫവാസ് മത്സരത്തിലേക്ക് ഒരു മികച്ച ഫോം തന്നെ മാറ്റിവെച്ച രീതിയിലേക്ക് ഷമീറിന്റെ ബാറ്റുകൾ ചലിക്കുന്നു. 11 പന്തിൽ 32 റൺസുമായാണ് ഷമീർ ബാറ്റിംഗ് തുടരുന്നത്. ടീം ടോട്ടൽ 71 എന്ന സ്കോറിലെത്തിയിരിക്കുന്നു. അവസാന ഓവറിലെ 4 പന്തുകൾ ഇനിയും ബാക്കിയാണ്.
ലാസ്റ്റ് ടു ബോൾ. സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് മത്സരം നീങ്ങുന്നു. 75 റൺസാണ് ആദ്യ ഇന്നിംഗ്സിലെ ബാറ്റിംഗ് ടീം എടുത്തിരിക്കുന്നത്. 76 റൺസാണ് ഇനി ബാറ്റിംഗ് ടീമിന്റെ വിജയ ലക്ഷ്യം.
സിക്സർ വായിച്ചു. മൂന്ന് സിക്സറുകൾ വളരെ നിർണായകമായ സമയത്ത് മൂന്ന് സിക്സർ വായിച്ചുകൊണ്ട് നിഖിൽ ഡുഡു സെഞ്ചുറി ക്രിക്കറ്റ് ക്ലബും ഫൈറ്റേഴ്സ് ഇലവനും തമ്മിലുള്ള മത്സരത്തിന്റെ ഈ ഫൈനൽ മത്സരം 75 എന്ന സ്കോറിന് മറികടക്കാൻ വേണ്ടി ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ആദ്യ ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടമായെങ്കിലും ശക്തമായ തിരിച്ചുവരവിലേക്ക് നീങ്ങുന്നു. ലാസ്റ്റ് ബോൾ അടുത്തൊരു പന്തിലും സിക്സർ, അതൊരു നോ ബോളിലായിരുന്നു. നോ ബോളിലും ഒരു സിക്സർ, നാല് തുടർച്ചയായ സിക്സർ വായിച്ചുകൊണ്ട് ഈ ഫൈനലിന് എന്തുകൊണ്ടും അർഹരാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു നിഖിൽ ഡുഡുവും സംഘവും. ഒരു ഫ്രീ ഹിറ്റ് ബോൾ. മത്സരം വളരെ മനോഹരമാക്കി തന്നെ തുടങ്ങിയിരിക്കുന്നു. ഈ സമയം 5 സിക്സറോടുകൂടി തുടങ്ങിയിരിക്കുന്നു. വളരെ വളരെ സുപ്രഭാതത്തിന് ഒരു ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു വെൽക്കം ചെയ്തിരിക്കുകയാണ് നിഖിൽ ഡുഡു. സെഞ്ചുറി ക്രിക്കറ്റ് ക്ലബും ഫൈറ്റേഴ്സ് ഇലവനും തമ്മിലുള്ള ഈ മത്സരത്തിന് മാറ്റു കൂടി വരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ. ആദ്യ ഇന്നിങ്സിൽ 75 എടുത്തപ്പോൾ തിരിച്ചടിക്കാൻ ഇറങ്ങി ആദ്യ ഓവർ സമാപിച്ചപ്പോൾ 31 റൺസ് നേടിയിരിക്കുന്നു. ജംഷീർ ഗുല്ലു എറിഞ്ഞ ആദ്യ പന്തിൽ കുറ്റാപ്പിയുടെ ഒരു ഷോട്ട് ഒരല്പം അടിപതറിയെങ്കിലും ഒരു സിംഗിളിന് അത് കളമൊരുക്കി. ഡുഡു സ്ട്രൈക്കിലാണ് ഇപ്പോൾ. മികച്ച ഫോമിലുള്ള ഡുഡു കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഫോമിലുള്ള ജംഷീർ ഗുല്ലുവിനെതിരെ പന്തെറിയുന്നു. സെമി ഫൈനലിലെ രണ്ട് സെമി ഫൈനലിലെയും മാൻ ഓഫ് ദ മാച്ചുമാരായ ജംഷീർ ഗുല്ലുവും രണ്ടാമത്തെ സെമി ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ചായ ഡുഡുവും തമ്മിലുള്ള ഒരു പോരാട്ടമാണിപ്പോൾ. മാറ്റുന്ന ഒരു നിമിഷത്തിലേക്ക് ആറാമതൊരു സിക്സർ കൂടി വായിച്ചു. സ്കോർ ഉയർത്തുന്നു. ഈ സമയത്ത് ഒരു പന്ത് മാത്രമേ ഡോട്ടായിട്ടുള്ളൂ. 7 പന്തിൽ 6 സിക്സറുമായി ഡുഡു സ്ട്രൈക്ക് ചെയ്യുന്നു. വീണ്ടും 8 പന്തിൽ 7 സിക്സർ. ഒരു സിംഗിൾ നേടി ജംഷീർ ഗുല്ലുവിനെതിരെ ഡുഡു.
രണ്ടാമത്തെ ഓവർ ഇനിയും ഒരു പന്ത് കൂടി ബാക്കിയുണ്ട്. 45 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. സ്ട്രൈക്ക് ചെയ്യുന്നത് ടീം ടോട്ടൽ 45 എത്തുമ്പോൾ ടുഡുവിന്റെ ഇൻഡിവിജ്വൽ സ്കോർ 43 ഇപ്പോൾ നിൽക്കുന്നത്. അത് 9 പന്തിൽ നിന്നുള്ളത് നിർശ്രദ്ധേയമാണ്.
മാത്രം നൗ സ്കോർ ഇസ് 11